ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണമെന്ന കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹെൽമറ്റ് ബോധവൽക്കരണവുമായി തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്ക് പുതിയ നിയമമനുസരിച്ച് കനത്ത പിഴയും പിൻസീറ്റ് യാത്രക്കാർക്ക് ബോധവൽക്കരണവും നൽകുകയാണ് ഉദ്യോഗസ്ഥർ. തിരൂരങ്ങാടി ജോയിന്റ് ആർടിഒ സാജു എബക്കറിന്റെ നിർദ്ദേശപ്രകാരം MVI ബെന്നി വർഗീസ്, AMVIമാരായ TP സുരേഷ് ബാബു, കെ നിസാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണമെന്ന ബോധവൽക്കരണം നൽകുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയുടെ അടിസ്ഥാനത്തിൽ ടൂ വീലർ യാത്ര ചെയ്യുന്ന രണ്ട് യാത്രക്കാർക്കും മുൻ യാത്രക്കാർക്കും പിലിയൻ റൈഡർക്കും ഹെൽമറ്റ് നിർബന്ധമായിട്ടുള്ള ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ മുൻസീറ്റിലിരിക്കുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള പരിശോധനയും പിൻസീറ്റിലിരിക്കുന്നവർക്ക് കൂടി ഹെൽമറ്റ് വയ്ക്കണമെന്ന നിർദ്ദേശം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ മുന്നോടിയായി അവർക്കുള്ള ബോധവൽക്കരണവുമാണ് ഇന്ന് പ്രത്യേകിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുക. അതുകൂടാതെ മറ്റ് ഓഫൻസുകളായ കുട്ടി ഡ്രൈവർമാർ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഡ്രൈവിംഗ്, ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവിംഗ്, സൈലൻസർ എക്സ്ട്രാ സൗണ്ടോടുകൂടി പിടിപ്പിച്ചിരിക്കുന്ന ബുള്ളറ്റുകൾ, കൂളിംഗ് ഫിലിം ഒട്ടിച്ച വാഹനങ്ങൾ, മറ്റ് ടാക്സും CFും മറ്റ് തരങ്ങളില്ലാത്ത വാഹനങ്ങളുടെ പരിശോധന അതിശക്തമാക്കാനുള്ള ബഹുമാനപ്പെട്ട തിരൂർ ജോയിന്റ് ആർടിഒ രാജീവ് പ്രസാദ് നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇന്ന് ഈ പരിപാടിയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധന എല്ലാ റോഡുകളിലും ഉണ്ടാകും. പ്രധാനമായും ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവിംഗ്, സൈലൻസറുകൾ, കൂളിംഗ് ഫിലിം, മറ്റ് അനുബന്ധ ഓഫൻസുകൾ, ഇതാണ് നമ്മുടെ ചെക്കിങ്ങിന്റെ ഉദ്ദേശം. കുട്ടികൾ സ്കൂളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലാകെ ഈ പരിശോധന ശക്തമാക്കും. പിൻസീറ്റ് യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണമെന്ന കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനക്കൊപ്പം ബോധവൽക്കരണവുമായി നിരത്തിലിറങ്ങിയിട്ടുള്ളത്. കക്കാട്, തിരൂരങ്ങാടി, വേങ്ങര, തലപ്പാറ, വെളിമുക്ക്, വെന്നിയൂർ തുടങ്ങിയ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം നൽകി. മോട്ടോർ വാഹന വകുപ്പ് ശനിയാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന ലേണിംഗ് ക്ലാസുകളിലും ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ക്ലാസുകൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ വ്യാപകമായി വാഹനം ഉപയോഗിക്കുന്നു എന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ജോയിന്റ് ആർടിഒ സാജു എബക്കർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്പാട്.